നമസ്കാരം. ചില ജീവിതങ്ങൾ നമ്മളെ വല്ലാതെ പ്രചോദിപ്പിക്കും. ചില ജീവിതശൈലികളും നമ്മെ രൂപപ്പെടുത്തുന്നതിന് സഹായകരമാകും. ഒരിക്കൽ ഒരു വലിയ ബിസിനസ് സാമ്രാജ്യം നടത്തുന്ന ഒരു മനുഷ്യൻ പങ്കുവച്ച അദ്ദേഹത്തിൻ്റെ അനുഭവം. ഒരു നാട്ടിൻപുറത്താണ് അദ്ദേഹം ജനിച്ചത്. അമ്മ നിത്യരോഗിയാണ്, അപ്പനും ശാരീരിക അസ്വാസ്ഥ്യമുണ്ട്, 6 സഹോദരിമാരും. ശാരീരിക അസ്വാസ്ഥ്യമുള്ള അപ്പൻ്റെ കഠിനാധ്വാനത്തിൽ നിന്ന് ലഭിക്കുന്ന തുച്ഛമായ വരുമാനമാണ് ആ ഭവനത്തിൻ്റെ നിത്യവൃത്തി മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് വീട്ടു ചെലവുകൾ നിർവഹിക്കണം, ചികിത്സ നിർവഹിക്കണം, മക്കളെ പഠിപ്പിക്കണം. പലപ്പോഴും പട്ടിണിയുടെയും പരിവട്ടത്തിൻ്റെയും ഇല്ലായ്മയുടെയും ദിനങ്ങൾ. പക്ഷേ അവിടെ മുടങ്ങാതെ നടക്കുന്ന ഒന്നുണ്ട്, രാവിലെയും വൈകുന്നേരവും വിരിക്കുവാൻ നല്ല പായില്ലെങ്കിലും കീറിയ പായ്ക്കുള്ളിൽ ആ 9 പേരും ചേർന്ന് നിർവഹിക്കുന്ന പ്രാർത്ഥന. ഹൃദ്യമായി അവർ ദൈവത്തെ പാടി സ്തുതിച്ചു. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും വിശുദ്ധ വേദപുസ്തകത്തിലൂടെ അവർ ധ്യാനം നടത്തി. ആ സമയത്ത് അവർ ഇല്ലായ്മകളെല്ലാം മറക്കും, അവരുടെ ഭാരങ്ങളെല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിക്കും. അങ്ങനെ ഓരോ ദിവസവും സന്തോഷത്തോടെ, ഇല്ലായ്മയ്ക്ക് നടുവിലും സംതൃപ്തിയോടെ തള്ളി നീക്കി മുൻപോട്ട് പോകുകയാണ്. അങ്ങനെ ഈ മകൻ ഡിപ്ലോമയൊക്കെ കഴിഞ്ഞു, സഹോദരിമാര് വിവാഹപ്രായം കഴിഞ്ഞു നിൽക്കുന്നു. അപ്പൻ്റെ മനസ്സിൽ എല്ലാ പിതാക്കന്മാരെയും പോലെ ജീവിത പ്രാരാബ്ധത്തെക്കുറിച്ചുള്ള ഒരു തീയുണ്ട്. എങ്കിലും അദ്ദേഹം മടുത്തു പോകാതെ പ്രാർത്ഥിച്ചു. പിതാവിൻ്റെ കഠിനാധ്വാനവും സഹനവുമൊക്കെ ഏറെ നാൾ കണ്ടുകൊണ്ട് നിൽക്കാൻ ഈ മകന് കഴിഞ്ഞില്ല. ജോലി അന്വേഷിച്ച് നിരവധി വാതിലുകൾ മുട്ടി, എങ്ങും തക്കതായൊരു ജോലി കിട്ടിയില്ല. അപ്പൻ്റെ കഷ്ടപ്പാട് കണ്ടുകൊണ്ട് നിൽക്കാൻ വയ്യാതെ അവൻ മനസ്സുകൊണ്ടൊരു തീരുമാനമെടുത്തു. അന്ന് ജോലി അന്വേഷകരുടെ പർദീസയ ബോംബെ, അവിടേക്ക് പോകാൻ അപ്പനോട് പറഞ്ഞു, ടിക്കറ്റ് എടുത്തു. അപ്പൻ പറഞ്ഞു, എടാ റെക്കമെൻഡേഷൻ എനിക്ക് ആരുമില്ല, പരിചയമുള്ള ആരും ആ മഹാനഗരത്തിലുമില്ല, പിന്നെ നിനക്ക് പരിചയമുള്ള ഒരാളവിടെ കാണും, നമ്മളെന്നും മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന നമ്മുടെ ദൈവം, ആ മഹാനഗരത്തിൻ്റെ നടുവിൽ ദൈവം നിനക്ക് കാവലായിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ആ അപ്പൻ മകനെ യാത്രയച്ചു. തൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് ഒരല്പം മിച്ചം പിടിച്ച് അവൻ്റെ കയ്യിൽ ഏൽപ്പിക്കാനും അപ്പൻ മറന്നില്ല. അവനവിടെ ചെന്നു, ഏതോ ഒരു ലോഡ്ജിൽ കുറേ മനുഷ്യർക്കൊപ്പം അവനും ഒരു അല്പം ഇടം കിട്ടി അവിടെ കിടക്കുവാൻ. എല്ലാ ദിവസവും തൊഴിലന്വേഷിച്ചു പോകും, എങ്കിലും നല്ലൊരു തൊഴിൽ അവന് ലഭിച്ചില്ല. അവൻ ഓരോ ദിവസവും അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവൻ്റെ ഉള്ളിൽ വല്ലാത്ത വേദന. അപ്പൻ കൊടുത്ത പണമൊക്കെ തീരാറായി. അപ്പൻ അവനൊരു കത്തെഴുതി. ആ കത്തിൽ അവിടുത്തെ ഭാരവും പ്രയാസവും ഒക്കെ പറഞ്ഞിരുന്നു. തിരിച്ചപ്പൻ്റെ കത്ത് വരാൻ 1 മാസത്തോളം എടുത്തു, അന്ന് കത്തുകളാണല്ലോ. തിരിച്ചു വരുമ്പോൾ അപ്പൻ എഴുതിയേക്കുന്ന ഒരു വാചകം അവനെ വല്ലാതെ സ്പർശിച്ചു. പിടിച്ചു നിൽക്കുക, എങ്ങനെയെങ്കിലും, ദൈവം നിനക്കൊപ്പമുണ്ട്. പിറ്റേന്ന് അവൻ തൊട്ടടുത്ത ദേവാലയത്തിൽ പോയി, അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു. അവിടുന്ന് ലഭിച്ച എന്തോ ഒരു ഭക്ഷണവും കഴിച്ച് പള്ളിയുടെ വരാന്തയിൽ ഇരിക്കുമ്പോൾ ഒരു മനുഷ്യൻ വന്ന് അവൻ്റെ തൊള്ളയിൽ തള്ളി, എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, മലയാളിയാണെന്ന് കണ്ടോണ്ടാ ചോദിച്ചത്. അവൻ വന്ന കാര്യങ്ങളും ഒക്കെ പറഞ്ഞു. അവൻ പറഞ്ഞു, എൻ്റെ കൂടെ വാ. വിളിച്ചുകൊണ്ടുപോയി. അദ്ദേഹത്തിന് ഒരു കമ്പനി ഉണ്ടായിരുന്നു, അവിടെ ഒരു ജോലി കൊടുത്തു. അവിടെ നിന്നാണ് തുടക്കം. അവിടുന്ന് അങ്ങോട്ട് വളർന്ന് അവൻ നാട്ടിൽ വീട് വെച്ചു. സഹോദരിമാരെല്ലാം വിവാഹം ചെയ്തയച്ചു. ബോംബെയിൽ നിരവധി ഫ്ലാറ്റുകളും വീടുകളും വാങ്ങി. അവൻ്റെ ബിസിനസ് വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ വ്യാപിപ്പിച്ചു. അപ്പനെ അമ്മയെയും തൻ്റെ കൊട്ടാര സദൃശമായ ബോംബെയിലെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. അങ്ങനെ അവൻ്റെ ജീവിതം സന്തോഷകരമായി പോയി. അപ്പനും അമ്മയും ഒക്കെ മൺമറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഒരു കുടുംബമായി. എങ്കിലും വീട്ടിൽ അപ്പൻ്റെ അമ്മയുടെയും
പഴയ വസ്ത്രങ്ങളും ഒപ്പം പണ്ട് പ്രാർത്ഥിച്ച് പൊടിയുന്ന ആ പായയും സൂക്ഷിച്ച് വീട്ടിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഭവനത്തിൽ ഒരിക്കൽ പോലും പ്രാർത്ഥന ഞാൻ മുടക്കിയിട്ടില്ല. മറ്റൊരു കാര്യം കൂടി അദ്ദേഹം ചെയ്യുന്നുണ്ട്. ഏത് മഹാനഗരത്തിലാണെങ്കിലും അദ്ദേഹം നോക്കും നിരാശയോടെ ആരെങ്കിലും ഇരിപ്പുണ്ടോന്ന്, ഒരു ജോലി കൊടുക്കാൻ. അങ്ങനെ നിരാശയോടെ ഇരുന്നപ്പോൾ വന്ന് സ്പർശിച്ചൊരു കരമാണ് എന്നെ ഈ നിലയിലാക്കിയത്. പ്രിയമുള്ളവരെ, സങ്കടത്തിൻ്റെ താഴ്വരകളിൽ കരുതുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എഡ്വിൻ ഹാർവി പറയുന്നു, എ ഡേ വിതൗട്ട് പ്രെയർ ഈസ് എ ഡേ വിതൗട്ട് ബ്ലെസ്സിങ് ആൻഡ് ലൈഫ് വിതൗട്ട് പ്രെയർ ഈസ് ലൈഫ് വിതൗട്ട് പവർ. നമ്മുടെ ദിവസങ്ങൾ അനുഗ്രഹപ്രദമാകണോ? പ്രാർത്ഥനാപൂർവം ജീവിതത്തെ നയിക്കുക. നമ്മുടെ ജീവിതം ശക്തിയുള്ളതാകണം. പ്രാർത്ഥനാപൂർവം മുന്നേറുക. സഹനങ്ങളുണ്ടാകാം, പ്രതിസന്ധികളുണ്ടാകാം, ഭാരങ്ങളുണ്ടാകാം. എന്നാൽ ആ അപ്പൻ മകന് കൊടുത്ത കത്തിലെ ശക്തമായ ഉപദേശം നമ്മുടെ പുതിയ തലമുറയ്ക്കും നമുക്ക് നമ്മോട് തന്നെയും പറയുവാൻ കഴിയുക. പിടിച്ചു നിൽക്കുക, ദൈവം നമുക്കൊപ്പമുണ്ട്. മൈക്കൽ ജോർദൻ്റെ വിഖ്യാതമായൊരു മൊഴിയുണ്ട്, ഫെയിലർ ഗേവ് മീ സ്ട്രെങ്ത്, പെയിൻ വാസ് മൈ മോട്ടിവേഷൻ, പരാജയം എൻ്റെ കരുത്തായിരുന്നു, വേദനകൾ എൻ്റെ പ്രചോദനവും. ദൈവത്തെ കീർത്തിക്കുന്ന വീണകളാണ് മനുഷ്യരെന്ന കവി എഴുതുന്നത്. അതെ, വ്യക്തിജീവിതത്തിൽ നിന്ന് പ്രാർത്ഥനയുടെ ശബ്ദം എന്നും ഉയരണം. നമ്മുടെ ഭവനങ്ങളൊക്കെ പ്രാർത്ഥനാലയങ്ങളായി മാറണം. ഇല്ലായ്മകളിൽ മാത്രമല്ല, നന്മയിലും ദൈവത്തെ ഒച്ചത്തിൽ പ്രാണി കീർത്തിക്കണം. ദൈവസ്തുതി കൊണ്ട് നിറയുവാനായിട്ട് നമുക്ക് സാധിക്കണം. യേശുവിൽ പുതുക്കപ്പെടാൻ പ്രാർത്ഥിക്കണം. ജീവിതത്തിൻ്റെ ഏതവസ്ഥയിലും ദൈവമഹത്വം ദർശിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. ഓരോ പ്രാർത്ഥനകളും നമ്മളെ ദൈവ വഴിയിലേക്കാണ് നയിക്കുന്നത്. യെശയ്യാ പ്രവചനം 41:10. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടു കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും. എത്ര പ്രത്യാശ നിർഭരമായ വാഗ്ദാനമാണ് ദൈവം നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് ജീവിതത്തെ ആരാധന നിർഭരമാക്കാം. സഹനങ്ങൾക്ക് നടുവിൽ ദൈവമഹത്വം ദർശിക്കാം. ജീവിതത്തിൻ്റെ വൈതരണികളെ അതിജീവിച്ച് മുന്നേറാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.